ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബെഡ്സ് കിച്ചൺ ഇന്ന് ഞാനിവിടെ ഒരു മസാല കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത് ഇത് സാധാരണ നമ്മൾ കഴിക്കാറുള്ള കൊഴുക്കുട്ടയിൽ നിന്നും ഒരല്പം വ്യത്യസ്ത രുചിയോടു കൂടിയ കൊഴുക്കട്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായി ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചതാണ് നാലഞ്ച് മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് നന്നായി കുതിർത്തെടുത്തതിന് ശേഷം വീണ്ടും കഴുകി ഗ്രൈൻഡറിൽ അരച്ചെടുത്തതാണ് ഇനി ഈ അരച്ചെടുത്ത മാവ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്രയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ഒരു അര മുറി തേങ്ങ അതായത് ഒരു കപ്പോളം തേങ്ങ ഇതിലേക്ക് കൊടുക്കുക ഒരു അല്പം ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി കുഴിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡ്ലി തട്ടിൽ എണ്ണ തടവി അതിലേക്ക് അല്പ അല്പമായി ഇഡ്ലിക്ക് ഒഴിക്കുന്നത് പോലെ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുക ഞാൻ എല്ലാ ഇഡ്ലി തട്ടിലും ഇതേപോലെ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഇനി ഇത് ആവിയിൽ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം അതിന് ആദ്യം ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാള ചെറുതായി മുറിച്ച് വെച്ചതാണ് ഇനി ഇതിനായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെക്കുക പച്ചമുളക് ഒരു രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കുക വെളുത്തുള്ളി അഞ്ച് ആറ് അല്ലി ചെറുതായി മുറിച്ച് വെക്കണം ഒരു തക്കാളി എടുക്കുക അതും ചെറുതായി അരിഞ്ഞ് വെക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ വേവാൻ വെച്ചിരുന്ന കൊഴുക്കട്ട നന്നായി വെന്തിട്ടുണ്ട് ഇതുപോലെ ഒരു കത്തിയോ എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കിയാൽ ശരിക്കും അറിയാൻ പറ്റും അത് തീരെ പറ്റി പിടിക്കുന്നൊന്നുമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായി തണുക്കാൻ നമുക്കിവിടെ മാറ്റി വെക്കാം എന്നിട്ട് ശേഷം മാത്രമേ ഇത് ഇത് ഇഡ്ലി തട്ടിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്യുക ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക ഉഴുന്ന് പരിപ്പും ഒന്ന് ചെറുങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും തന്നെ ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുക ഇനി ഇവ മൂന്നും ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് അയമോതകം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് ഒന്ന് നന്നായി വാഴിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി വാഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ചുവന്ന മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞുവെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വീണ്ടും നന്നായി ഇളക്കിയെടുക്കണം ഇനി ഇതൊന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായി അലിഞ്ഞ് വരുന്നവരെ നന്നായി ഇളക്കണം ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തക്കാളി അലിഞ്ഞ് കിട്ടുന്നതാണ് എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചുവന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ചുവന്ന മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് വീണ്ടും ഇളക്കുക ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ മസാല കൂട്ടി തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ ഇഡ്ലി പാത്രത്തിൽ നിന്നും ഈ കൊഴുക്കട്ടയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കണം ഇപ്പോൾ എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇത് ഇങ്ങനെ നല്ലവണ്ണം ഇളക്കിയെടുക്കണം ഈ മസാലക്കൂട്ട് നല്ലവണ്ണം കൊഴുക്കട്ടയിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ യോജിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായി ഇളക്കിയെടുക്കുക ഇപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ കൊഴുക്കട്ട മസാല കൊഴുക്കട്ട തയ്യാറായി കഴിഞ്ഞു ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും